ഏയ് ജോ, ആ സാറോ, എന്താണാവോ ഈ വഴിക്ക്? വാ വാ, രാവിലെ തന്റെ പണിയിലാണല്ലേ. നീ ഇപ്പൊ എന്താ കോളേജിലൊന്ന് പോകുന്നില്ലേ? പോണെന്നുണ്ട്, പക്ഷേ അതിന് കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ട് ആരെങ്കിലും പോവാതിരിക്കടോ. ഏ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല സാർ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഞാനൊന്ന് നോക്കട്ടെ. അല്ല ഗീവർഗീസേ, ജോയ്ക്കു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാനാകും? അത് തന്നെയാണ് അച്ചോ എന്റെ ചോദ്യം. അഞ്ചാം ക്ലാസ്സിൽ വെച്ച അവനെ എന്റെ കൈ കിട്ടുന്നത്, ഓരോ മീറ്റിലും അവന്റെ ടൈമിംഗ് കൂടുന്നത് ഇന്നും എനിക്ക് അത്ഭുത. പാട്യാലയിൽ വെച്ച് നടന്ന നാഷണൽ സ്കൂൾ മീറ്റിൽ ശിവറാം സിംഗ് 15 വർഷം മുമ്പിട്ട മീറ്റർ കാർഡ് അല്ലേ അവനിപ്പ തകർത്തത്, അതും ഈ സ്റ്റേറ്റ് മീറ്റിൽ. ഒരു പക്ഷേ ഒളിമ്പ്യൻ സുരേഷ് ബാബുവിനെ പോലെയോ പി ടി ഉഷയെ പോലെയോ ഇന്ത്യയുടെ അഭിമാനമായി നമ്മുടെ ജോ മാറും. എന്തായാലും അവനെ നമുക്ക് പഠിപ്പിക്കണം, കോളേജിലേക്കാം. പറയാനെടുപ്പ, 1.5 ലക്ഷം രൂപ ഡൊണേഷനും എഴുത്താ പൊങ്ങാത്ത മറ്റു ചെലവുകളും ആരെടുക്കുമെന്ന് അച്ഛൻ പറയുന്നത്. ദൈവം നമ്മളെ അങ്ങനെ കൈവിടുമോ ഗീവർഗീസേ? ഇല്ല, അവനു വേണ്ടി എവിടെയോ ഒരു വാതിൽ തുറന്നു കിടപ്പുണ്ട്. പള്ളിപ്പറമ്പി കാറോട്ടം പഠിക്കുന്നേ, വന്നു വന്ന് ഒന്നിനും ഒരു വ്യവസ്ഥയില്ലാണ്ടായോ? ഇതങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. ഇറങ്ങി വാടാ സാത്താനെ, നിന്നെ കൊണ്ടൊരു മാപ്പും എഴുതി കത്തിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ. ഇവിടെ ഞാൻ കത്തിച്ച മാപ്പും എഴുതിരി ഒന്നും പാഴായിപ്പോയിട്ടില്ലച്ചോ. ഇനി എത്ര വേണേലും കത്തിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇതെന്നാ ആവശ്യമാ? നീ എന്നാ വരുന്നതെന്നൊന്ന് ഫോൺ ചെയ്യാൻ മേലായിരുന്നോ? അതെ, പണ്ട് കുർബാനയ്ക്ക് അൽത്താരം ഒരുക്കുമ്പോ അച്ഛന്റെ പിന്നിൽ ചെന്ന് കമ്പിപ്പടക്കം പൊട്ടിച്ച് അച്ഛനെ ഞെട്ടിച്ച ശീലം ഇവിടുത്തെ ശീലങ്ങളൊന്നും മറക്കാൻ പറ്റത്തില്ല. തനിക്ക് ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരാൻ തോന്നിയത് കർത്താവിന്റെ നിശ്ചയം തന്നെയാ. സ്കൂളിലായിരുന്നപ്പോ ഏറ്റവും മിടുക്കനായ അത്ലറ്റ് ആയിരുന്നു നീ. അന്നത്തെ ചുറ്റുപാടില് കുടുംബം പോറ്റാനാ നിന്റെ ഗെയിംസിനോടുള്ള ഇഷ്ടമൊക്കെ നീ ഉപേക്ഷിച്ചത്. അതുകൊണ്ട് നിന്റെ കുടുംബം രക്ഷപ്പെട്ടു, നീ സമ്പന്നനായി. നല്ല കാര്യം തന്നെ. ഇതിപ്പോ ഒരു തനിയാവർത്തനം പോലെ ഇവിടെ ഒരു പയ്യൻ, ഓട്ടത്തിലും ചാട്ടത്തിലും ഒക്കെ മിടുമിടുക്കൻ. അവനീ രാജ്യത്തിന് വേണ്ടി ഒളിമ്പിക് മെഡൽ കൊണ്ടുവരുമെന്നുള്ളത് എനിക്കുറപ്പാ. പക്ഷേ ചുറ്റുപാടുകൾ സമ്മതിക്കത്തില്ല, ദാരിദ്ര്യമാ. പഴയ നിന്നെയാ ഞാൻ അവനിൽ കണ്ടത്. നിനക്ക് നടക്കാതെ പോയ ആ സ്വപ്നം അവനിൽ കൂടി സാധിക്കരുതോ? അവനെ നിനക്ക് സ്പോൺസർ ചെയ്യാൻ ഒക്കുമോ? അച്ഛൻ എന്നതായി പറയുന്നേ? ഏ, ചെയ്യാൻ ഒക്കുമെന്നോ? അങ്ങനെ ഒന്ന് ചെയ്യണ തമ്മാടി നല്ലയോ പറയണ്ടേ? നമ്മള് ചെയ്യുവച്ചോ അവന്റെ സ്വപ്നങ്ങൾ നമ്മൾ നടത്തി കൊടുക്കും. ഞാനൊന്ന് പേടിച്ചുപോയി. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മുകുന്ന, ജോ അപ്പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വാ നമുക്ക് അങ്ങോട്ട് പോവാം. വന്നാട്ടെ. നല്ല അധ്വാനിയാ. നീ ഒന്ന് ഇങ്ങനെ ഇറങ്ങി വന്നേ, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ഇവനാണ് ജോ. നമസ്കാരം. ജോ, ഞങ്ങളൊരു പുതിയ കാര്യവുമായിട്ടാണ് വന്നത്. ഞങ്ങൾ നിന്നെ കോളേജിൽ അയച്ച് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. പണം മുടക്കി തന്നെ. ഞങ്ങളെന്ന് പറഞ്ഞാ ഞാനല്ല, ഇവൻ മുകുന്ദൻ. ഞാനും ഇതുവഴിയെ വന്നവനാണ് ജോ. പണ്ട് സ്കൂളില് ഓട്ടത്തിനും ചാട്ടത്തിനും കമ്മം കയറി നടന്ന കാലത്ത് വീട്ടില് പട്ടിണിയാവുന്നത് കണ്ട് വയറ്റിപ്പഴപ്പിന് വണ്ടി കയറിയവനാ ഞാൻ.
കാശില്ലാത്തതുകൊണ്ട് ദൈവനും ആ വഴി വരണ്ട. എനിക്കാവുന്ന പോലെ നിന്നെ എനിക്ക് സഹായിക്കാൻ പറ്റിയ അത് ഞാൻ എന്റെ ഈ ഗോഡ്ഫാദറിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ദക്ഷിണയാ, എന്റെ പുണ്യമാ. നമുക്ക് ചെയ്യാം ജോ. വേണ്ട ജോ, ഇതൊക്കെ കാശ് ചെലവുള്ള കാര്യങ്ങളാ. ഞങ്ങൾക്കിതൊന്നും തിരിച്ചു വിട്ടാനുള്ള കഴിവില്ല. അതിനിപ്പോ ഉടനെ തിരിച്ചു വരണം എന്നാരാ പറഞ്ഞേ? ഇവൻ പഠിച്ച് വലിയ നാഷണൽ ചാമ്പ്യൻ ഒക്കെ ആവുമ്പോ ഒരുപാട് കാശ് വരുമ്പോ അന്ന് മനസ്സുണ്ടേല് ഓർമ്മയുണ്ടേല് എന്നാ മതി. അതെ, ഇത് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നൊരു ഉപകാരമായിട്ട് കാണണ്ട. എനിക്ക് നല്ല ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ തരുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ടാ മതി. അതാ നല്ല ക്യാമ്പസ് ആണല്ലോ. എന്തുകൊണ്ടോണ്ട് നിൽക്കുക? വാ, വന്നേ വന്നേ. ആ ബ്ലോക്കിലാണെന്നാ തോന്നുന്നത്. ഈ സ്റ്റൈലൊന്നും ഇവിടെ ചിലവാവില്ല മോനെ. കൊള്ളാലോ അളിയാ. ഇതേതാടാ ഈ പുതിയ അവതാരം? എന്നതാടാ രാവിലെ കാച്ചിലും പുഴുക്കുവാന്നോ കഴിച്ചേ? കൂവിൽ നിന്നൊരു ആയം പോരാ അല്ലിയോടാ. വേണ്ട സാർ. ആ ചോദിക്കട്ടെ, കൂവിക്കെ. നേരത്തെ കൂവി ആരാന്ന് വെച്ചാ ഒന്നുകൂടെ കൂവണം. അല്ലേ ആയത്തെ കൂവലിനെ ഒരു അഹങ്കാരം വരും. വേണ്ട ബാബി, ഒരുപാട് ഇത്തരം വരാന്തി കൂടെ നടന്ന ഇതുവരെ എത്തിയെ. എന്റെ റോഡിലൂടെ മങ്ങണി വണ്ടി ഓടിച്ച് പഠിക്കല്ലേ. എന്താ, എന്തോ പ്രശ്നം? വെറുതെ സാർ, ഒന്നുമില്ല. ഓ, ഒന്നുമില്ല സാറേ. പിള്ളേര് വരാന്തയിൽ കുറുക്കന് പഠിക്കുക. സോറി, ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പളാ. നമസ്കാരം. ഇവരുടെ കാര്യം ഞാൻ പിന്നീട് ഡീൽ ചെയ്തോളാം. നിങ്ങൾ വന്നത്? ഞാനിവന്റെ അഡ്മിഷൻ കാര്യത്തിന് ഫാദർ എടമണ്ണയിൽ വിളിച്ചില്ലായിരുന്നു. ആ ഓക്കെ ഓക്കെ ഓക്കെ. ജോ, ജോ എന്നല്ലേ പേര്? അതെ സർ. സ്പോർട്സ് കോട്ട് അഡ്മിഷൻ അല്ലേ? എല്ലാരും ക്ലാസ് വെക്കോ വെക്കോ, നമുക്ക് ഓഫീസിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ ബോർഡ് കണ്ടില്ലേ? പിന്നെ ഞാൻ ഇവിടെ എങ്ങും വരണ്ട ആളല്ല. അത് മനസ്സിലായി. By the way, what is your name? Joe. Oh, Joe. Come on. From Salem? Hi, Rangela. Sports are the same thing. I'm going to get admission to sports. I'm going to get a little bit low. I'm going to get a high sports. What's your name? I'm going to Vishal. Come on. That's Vishal Vishnath. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പേരിന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല. പിന്നെ വീട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടി ഇത് ജസ്റ്റ് ഒരു ടൈം പാസ്. ഓ, അപ്പൊ സ്ഥിരമല്ല അല്ലേ? അല്ല, യൂണിഫോം ഇല്ലാത്തോണ്ട് ചോദിച്ചാ. എഴുന്നിട്ട് പോടേ. താൻ എന്ത് വിട്ടിത്തരോടെ പറഞ്ഞത്? ഇവിടെ എന്താ സ്ഥിരമായിട്ടുള്ളത്? എല്ലാം മിഥ്യയല്ലേ? ഇപ്പൊ തന്നെ താൻ ഇന്നലെ വരെ എവിടെയായിരുന്നു? അത് വീട്ടില്. ആ അപ്പൊ ഇന്നോ? ഇവിടെ. അപ്പൊ തന്നെ മനസ്സിലായില്ലേ, ഒന്നിനും ഒരു സ്ഥിരതയില്ല. ഇന്നലെ ഒന്നും സംഭവിക്കുന്നു, ഇന്നൊന്നും സംഭവിക്കുന്നു. ഇതിനെയാണ് പ്രപഞ്ചത്തിന്റെ പ്രകേളിയ എന്ന് പറയുന്നത്. അത് ശരി. എന്താണൊന്നും പഠിക്കാനല്ലേ? ഉണ്ട്, ചീട്ടുകളി പഠിച്ചോണ്ടിരിക്കുക. ഇതാണ് ഈ കോളേജിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു മിനിറ്റ് പോലും നമ്മളെ പിള്ളേർ വെറുതെ ഇരിക്കൂല. എന്തെങ്കിലും ഒക്കെ പഠിച്ചിട്ടിരിക്കും. ഒരു സബ്ജക്ട് അല്ലെങ്കിൽ മറ്റൊരു സബ്ജക്ട്. ഇത് ബെസ്റ്റ് സബ്ജക്റ്റാ. അപ്പൊ ഇതാണ് മുറി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും നല്ല പണിയിലാണല്ലോ. ഇതാണ് പുതിയ ഫ്രണ്ട്സ് ജോ. നിങ്ങളുടെ ടീം സ്പോർട്സാ. ഹലോ ജോ. ഹലോ, ഞാൻ ഹരി. ഇത് ദീപു. ഹലോ, ഇത് അനൂപ്. നല്ല പഠിത്തോ? എല്ലാരും അത്ര ചല്ലേ? അല്ല, ഞാൻ വോളിയാ. ഓ, ഞാൻ അത്ര ചാ. പാലായിലാ വീട്. ഞാൻ ഇടുക്കിയ. എന്താ ജോയിൻ ചെയ്യാൻ എത്ര വൈകിയത്? അത്രക്ക് കുറച്ച് പഠിച്ചാ മതിയല്ലോ. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഉണ്ടാവും. ഓക്കെ. ആ ഗൗതം, ഇന്നു മുതൽ നിങ്ങളുടെ മുറിയിൽ ഒരു പുതിയ ആൾ കൂടി ഉണ്ട്. ജോ,
ഇപ്പൊ തന്നെയുള്ളൂ. ഞങ്ങൾ നാലുപേര് മാത്രമേ റൂമിലുണ്ടായിരുന്നുള്ളൂ. ഒരാൾ കൂടി വരുമ്പോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പ്രശ്നമൊന്നുമില്ലല്ലോ. അയ്യോ, അതിനെന്താ, കുഴപ്പമൊന്നുമില്ല. എ ബ്ലോക്കിൽ റൂം ഒഴിവ് വരുമ്പോ അങ്ങോട്ട് പറ. വേണമെന്നില്ലെന്നേ. എന്നാ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഡ്രസ് ചേഞ്ച് ചെയ്യും. ഓക്കേ.